Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. In the middle discuss here about another, ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിനെ കുറിച്ചാണ്. സോ ആ ഈ മിൽക്ക് ഷേക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. ഷുഗർ ഉള്ളവർക്കും ഷുഗർ ഇല്ലാത്തവർക്കും ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർക്കും അതേപോലെ തന്നെ ബി പി ഉള്ള ആളുകൾക്കും ക്ഷീണമുള്ളവർക്കും വെയിറ്റ് കൂടിയവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷേ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും, ഇപ്പോൾ നമ്മൾ ഷുഗർ ഉള്ള ആളുകൾ ഇതിനകത്ത് മധുരത്തിൻ്റെ കണ്ടൻറ്റ് അങ്ങ് കുറച്ചാൽ മതി. അതായത് പഞ്ചസാര ഞാൻ ഉപയോഗിക്കാനേ പറയില്ല. മധുരമായിട്ട് നമ്മൾ ഇടുന്നത് ഡേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ തേനൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഷുഗർ ഉള്ള ആളുകൾ ചെയ്യേണ്ടത്. അതേപോലെ വെയിറ്റ് കൂടുതലുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ തന്നെ എടുക്കുക. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത രീതി എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ് എല്ലാം കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു നല്ലൊരു സ്മൂതിയാണ്. അപ്പം ഈ ഒരു മെത്തഡാണ്. അപ്പോൾ എന്താണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവക്കാഡോ മിൽക്ക് ഷേക്കാണ്, അവക്കാഡോയുടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അവക്കാഡോ എന്ന് പറയുന്നത് എന്താ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ, സാധാരണ നമ്മളിപ്പോൾ ഈ നമ്മൾ ഓറഞ്ച് ജ്യൂസ്, മുസുംബി ജ്യൂസ്, അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർമെലൺ ജ്യൂസ്, പൊമഗ്രാനേറ്റ് എന്നൊക്കെ പറഞ്ഞ് പല രീതി വരും. പക്ഷേ ഈ അവക്കാഡോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാറ്റാണ്, ഹെൽത്തി ഫാറ്റാണ്. ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഏറ്റവും കൂടുതൽ ലിവർ കണ്ടീഷൻ നല്ലതാണ്, ഹാർട്ടിൻ്റെ കണ്ടീഷൻ നല്ലതാണ്, ബ്ലഡ് വെസൽസിൻ്റെ ഡാമേജ് ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഷുഗറിൻ്റെ കാര്യത്തിന് കൺട്രോൾ വരാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം കൂടുതൽ കാലറി ശരീരത്തെ കയറാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് അതിന് പകരം ഈ മിൽക്ക് ഷേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ രോഗികൾക്ക് നല്ല കൺട്രോളായിട്ട് വരും. അതേപോലെ ഇനി വെയിറ്റ് കൂടാൻ ആഗ്രഹിക്കുന്ന ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ്, നോർമൽ ലഞ്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇടയ്ക്കൊരു സമയത്ത് ഇതും കൂടെ എടുക്കുക. അതായത് ഫുഡിൻ്റെ കൂടെ എടുക്കാതെ നമ്മളൊരു 11 മണി സമയത്ത് അല്ലെങ്കിൽ 4 മണി സമയത്ത് എടുക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷേക്കാണ്. ഈ മിൽക്ക് ഷേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പാല് ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. അതായത് പ്രത്യേകിച്ചും നമ്മുടെ പശുവും പാല്, ആട്ടും പാല് എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പം ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്കാണ്, അതായത് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് കരിമ്പും കൂടെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻ്റ് പറയാം. ഒരു ബട്ടർഫ്രൂട്ട് എടുക്കുക, അതിനകത്ത് നമുക്ക് ഒരാൾക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർഫ്രൂട്ട്, അത്യാവശ്യം പഴുത്ത ബട്ടർഫ്രൂട്ട് ഇത് എടുക്കുക. നമ്മൾ ഏതാ മിക്സിയിൽ ജ്യൂസ് അടിക്കുന്ന ജാറിനകത്തേക്ക് ഇടുക. അര ഗ്ലാസ് കോക്കനട്ട് മിൽക്ക് എടുത്ത് ഒരു ഗ്ലാസ് ആക്കി, അതായത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിക്കുക. പിന്നെ ഷുഗർ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സ്പൂണ് തേനിടാം. അതേപോലെ തന്നെ 2-3 ഡേറ്റ്സ് കട്ട് ചെയ്ത് കുരു മാറ്റിയിട്ട് അതും കൂടെ ഇടാം. ഇനിയും കുറച്ചുകൂടെ വെയിറ്റ് കൂടണമെന്ന് ആഗ്രഹമുള്ളവർ, കുറച്ചുകൂടെ വയറ് നിറയണമെന്ന് തോന്നലുള്ളവർ, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടെ എനർജി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ അതിൻ്റെ കൂടെ കുറച്ച് ബദാം ആയാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഷ്യൂനട്ട് ആയാലും കുറച്ച് നെയ്യിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ ചെയ്യും, വെറുതെ ചൂടാക്കിയാലും മതി. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ നെയ്യ് ഇട്ടിട്ട് അതിനകത്ത് ഈ കാഷ്യൂനട്ടും അതേപോലെ ബദാമും കുറച്ച് ഇങ്ങനെ ഹീറ്റ് ചെയ്യും, നന്നായിട്ട് ചൂടായിട്ട് അതിനെ നല്ല അതും കൂടെ ഒരു ചെറിയ ഒരു ഒരാൾക്ക് തന്നെ ഒരു 4-5 എണ്ണം ഒക്കെ കാഷ്യൂ ബദാമും ഒക്കെ ഇട്ടിട്ട് അതും കൂടെ ഇടുക. ഈ ഒരു കോമ്പിനേഷൻ ഇതിനകത്ത് പഞ്ചസാര ഇടുന്നില്ല, അതേപോലെ തന്നെ പശു പാലോ ആട്ടും പാലോ പാലുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇത് കോക്കനട്ട് മിൽക്ക് കൊണ്ടുണ്ടാക്കുന്ന മിൽക്ക് ഷേക്കാണ്. ഇനിയും കുറച്ചുകൂടെ ടേസ്റ്റ്, അതായത് ഇപ്പോൾ കുഞ്ഞുകുട്ടികൾ കുറച്ചുകൂടെ മധുരം തോന്നണം, മധുരം ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഇപ്പം കരിമ്പ് അങ്ങനെ കോമൺ ആയിട്ട് കിട്ടാറില്ല. ഒരുപക്ഷെ കരിമ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കരിമ്പ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് നീരൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് എടുക്കുന്നത് വളരെ ടേസ്റ്റ്. എന്നിട്ടൊരു മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിലാക്കുക, അതായത് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ നന്നായിട്ടത് പതച്ച് ഇടുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് കാഷ്യൂ ഒക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാഷ്യൂ നന്നായിട്ട് ചെറുതായിട്ട് പൗഡർ ചെയ്യണം, ചെറിയ പൗഡർ, അതായത് തീരെ പൗഡർ ആവും, ചെറിയ പൗഡർ ഇതിൻ്റെ മുകളിലൂടെ വിതറിയിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അത് കൊടുത്ത് നോക്കുക, നിങ്ങളൊന്ന് കുടിച്ച് നോക്കുക. അപ്പം ആരാണ് നമുക്ക് വേരിയേഷൻ വരുന്നത് എന്താണ്, ഷുഗർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡേറ്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ തേനോ ഇടരുത്, അല്ലെങ്കിൽ ചെറിയ അളവിൽ ചെറിയ മധുരം തോന്നാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടാൽ മതി. വെയിറ്റ് കൂടണം എന്നുള്ളവർ നോർമൽ ഡയറ്റിൻ്റെ കൂടെ ഇതെടുക്കണം. ഇനി വെയിറ്റ് കുറയണം എന്നുള്ളവർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക, അതിന് പകരം ഇതെടുക്കുക. പിന്നെ ഈ ഒരു മിൽക്ക് ഷേക്ക് ഒരു കാരണവശാലും രാത്രിയിൽ എടുക്കാൻ പാടില്ല. രാവിലെയോ 11 മണിക്കോ ഉച്ചയ്ക്കോ 4 മണിക്കോ ഇതിനുള്ളിൽ മാത്രമായിരിക്കണം ഈ മിൽക്ക് ഷേക്ക് എടുക്കേണ്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഏത് അളവ് എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് പറയണം. അപ്പം ഈ ഒരു ഇതൊരു ഹെൽത്തി മിൽക്ക് ഷേക്കാണ്. എന്തിനാ ഹെൽത്തി മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞാൽ അറിയോ, ഇതിനകത്ത് ഫാറ്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള, അതായത് ഓൾമോസ്റ്റ് നമുക്ക് ഫുൾ എനർജി കിട്ടാനുള്ള എല്ലാ കോമ്പിനേഷനും പാക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.